ഇനി കൊച്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മോൻസൺ മാവുങ്കലിനെതിരെയുള്ള പോക്സോ പീഡന കേസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുകയാണ്. കേസിലെ ഇരയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സലാം പി ഹൈദ്രോസ് വിവരങ്ങളുമായി ചേർന്നു. സലാം, ഈ പെൺകുട്ടിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് സലാം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? ശാലിനി, ഇന്നലെ വൈകിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ കളമശ്ശേരി യൂണിറ്റ് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശാലിനി സൂചിപ്പിച്ച പോലെ ഈ പോക്സിന്റെ മോൾസിന്റെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഈ പോക്സോ കേസിലെ ഇരയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഭീഷണിപ്പെടുത്തിയ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ തട്ടിപ്പ് കേസിൽ രണ്ട് പോക്സോ കേസുകളാണുള്ളത്. ഒന്ന് മോൾസിനെതിരെയും രണ്ടാമത് മോൾസിന്റെ മുൻ മേക്കപ്പ് മാൻ ജോഷിക്കെതിരെയുമാണ്. ഈ കേസുകളിൽ കോവിഡ് ടെസ്റ്റ് മൊഴി നൽകുന്നതിന് മുമ്പായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വൈദ്യ പരിശോധന കൊണ്ടുവന്നപ്പോഴാണ് ഈ കേസിന് ആധാരമായ സംഭവം ഉണ്ടായത്. 12:30 ഈ ഇരയായ പെൺകുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പരിശോധന കൊണ്ടുവരുന്നത്. പക്ഷേ 2:30 യാതൊരുവിധ പരിശോധനയും നടത്തിയില്ല. മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ബന്ധുവും ആ പോലീസുകാരും 3:00 കോടതിയിൽ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നും പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊന്നും മുതിരാതെ ഈ കേസിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല മോൾസിന്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. മോൾസിന്റെ നല്ലൊരു കുടുംബമാണ്. എന്തിനാണ് നിങ്ങൾ മോൾസിനെതിരെ കള്ളക്കേസുമായി മുന്നോട്ട് വരുന്നത്? മാത്രമല്ല പോലീസിന് ഇട കൊടുത്ത മൊഴിയെക്കുറിച്ചും വിശദമായി ഡോക്ടർമാർ ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ 2:30 ഈ കൂടെ ഉണ്ടായിരുന്ന ബന്ധു മുറിയിലേക്ക് കടക്കുകയും എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇതിന് തയ്യാറാകാതെ മുറി അകത്തുനിന്നും ബലമായി പൂട്ടി എന്നാണ് പെൺകുട്ടിയുടെ പരാതി പറയുന്നത്. പിന്നീട് ഈ ബന്ധു പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ബലമായി മുറി തള്ളിത്തുറന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. തുടർന്നാണ് അന്ന് വൈകിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ആദ്യം പരാതി കൊടുക്കുന്നത്. പക്ഷേ ഈ പരാതിയിൽ ഈ പരാതി കൊടുക്കുന്നത് പെൺകുട്ടിയുടെ രേഖ മൂലം ഇപ്പോൾ വനിതാ പോലീസില്ല, നിങ്ങൾ നാളെ വരെ എന്ന് പറഞ്ഞ് കളമശ്ശേരി പോലീസ് മടക്കിയായിരുന്നു. അന്ന് രാത്രി നോർത്തിലെ വനിതാ സ്റ്റേഷനിൽ പെൺകുട്ടി നേരിട്ടെത്തി രേഖ മൂലം പരാതി നൽകുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതിയിൽ ഒരു കേസ് പോലും എടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഈ പെൺകുട്ടി വീണ്ടും ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് തുടർന്ന് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ പരാതിയിൽ രണ്ട് ഡോക്ടർമാരെ പറ്റിയാണ് പരാമർശിക്കുന്നത്. പെൺകുട്ടിയെ കണ്ടാൽ തിരിച്ചറിയുന്ന ഡോക്ടർമാരെന്നാണ് FIR രേഖപ്പെടുത്തിയത്. ഇതിലേറ്റ പ്രധാനം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു മുതിർന്ന ഡോക്ടറും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. ശാലിനി, ശരി, സലാം.